എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കയറി വന്നപ്പോൾ ഒരു മ്യൂസിക് ഇട്ടത് കാരണം ചിലപ്പം നിങ്ങൾ കൈയടിച്ചത് ഭീമയുടെ ആൾക്കാരും കൈരളിയുടെ ആൾക്കാരും കേട്ടിട്ടുണ്ടാവില്ല. ഒരെണ്ണം കൂടെ തന്നാൽ വളരെ സന്തോഷം. വളരെ നന്ദി ഈ വലിയ കൈയടിക്ക്. ഒപ്പം ഓർക്കസ്ട്ര ടീം അംഗങ്ങൾക്ക് എൻ്റെ ഒരു പ്രത്യേക നന്ദി. കാരണം കയറി വന്നത് ഞാനാണേലും ഒരു മമ്മൂട്ടിക്ക് വരാനുള്ള മ്യൂസിക് അവർ വായിച്ചു തന്നു. അതിന് പ്രത്യേക നന്ദി. സാധാരണ ഇത്ര നല്ല മ്യൂസിക് ഒന്നും കിട്ടാറില്ല. തൊടുപുഴയിൽ ഇത്ര മനോഹരമായ ഈ വേദിയിൽ കേരളീയും ഭീമയും നിങ്ങൾക്കൊരുക്കുന്ന ഈ വിഷു ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെയും ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ആഘോഷങ്ങൾ ആഘോഷിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആഘോഷിക്കണം എന്ന് വേണം നമുക്ക് മറ്റുള്ളവർക്ക് ഈ ആഘോഷത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ. കാരണം മലയാളിയുടെ ആഘോഷങ്ങളെല്ലാം പലതരത്തിൽ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പല ആഘോഷങ്ങളും മാറി. അക്ഷയ തൃതീയ, സ്വർണം മേടിക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസം. 15 വർഷം മുമ്പ് ഇങ്ങനൊരു ദിവസത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. ഫാദേഴ്സ് ഡേ, അച്ഛനെ സ്നേഹിക്കാൻ ഒരു ദിവസം. മദേഴ്സ് ഡേ, അമ്മയെ സ്നേഹിക്കാൻ ഒരു ദിവസം. എല്ലാത്തിനും ഓരോ ദിവസങ്ങൾ മാറ്റി വയ്ക്കുന്നു. വാലന്റൈൻസ് ഡേ, പ്രേമമില്ലാത്തവനെ വിഷമിപ്പിക്കാൻ വേണ്ടി വെറുതെ ഒരു ദിവസം. അത് നമ്മൾ കൃത്യമായിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് വാലന്റൈൻസ് ഡേ. ആഘോഷിക്കുന്ന പിള്ളേരോട് ഞാൻ എപ്പോഴും പറയും, 14 ഫെബ്രുവരി വാലന്റൈൻസ് ഡേ നോക്കിയും കണ്ടൊക്കെ ആഘോഷിക്കുക. അല്ലെ, കൃത്യം 10 മാസം കഴിഞ്ഞാൽ 14 ശിശുദിനവും കൂടെ ആഘോഷിക്കേണ്ടി വരും. പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം ന്യൂ ജനറേഷനാണ്, ഓൾഡ് ജനറേഷനാണ്, പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ഈ കഴിഞ്ഞ വാലന്റൈൻസ് ഡേ വന്നപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ നമ്മളിങ്ങനെ പഴഞ്ചനായിട്ടിരുന്നിട്ട് കാര്യമില്ല, നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ. ഞാൻ ചോദിച്ചു, നിനക്ക് എന്ത് വേണം? അപ്പോൾ അവൾ പറഞ്ഞു, അവൾക്കൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ വേണം. പുതിയ ഇറക്കാണ്, മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് തിന്നുന്ന ഒരു പരിപാടിയാണ് ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നർ. സാധാരണ ബിരിയാണിക്ക് 90 രൂപ, കാൻഡിൽ ലൈറ്റ് ബിരിയാണി ആണെങ്കിൽ 150 രൂപ. വെട്ടമില്ല, വെളിച്ചമില്ല, ഇതിൽ വല്ലതും ചത്ത് കിടപ്പുണ്ട് നമുക്ക് കാണാനും പറ്റില്ല. ഇരട്ടത്തിരുന്ന് വേണം നമ്മൾ ഈ സാധനം തിന്നാനായിട്ട്. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി. ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ അറിവ് കിട്ടിയെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. ലെക്സ് സോപ്പിൻ്റെ പരസ്യത്തിൽ അഭിഷേക് ബച്ചനും ഐശ്വര്യറായും കൂടെ തിന്നുന്ന കണ്ടിട്ടാണ് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കൂട്ടത്തിൽ ഇത് തിന്നണം എന്ന കൊതി തോന്നിയിരിക്കുന്നത്. അവൾ ഐശ്വര്യറായി അല്ലെങ്കിലും കുറച്ച് നേരത്തേക്ക് ഞാൻ അഭിഷേക് ബച്ചനാണെന്ന് സ്വയം വിശ്വസിച്ചു. കോട്ടയം ജില്ലയിൽ കുമരകം എന്ന് പറയുന്ന സ്ഥലത്ത് ഹോട്ടലിൽ പോയി ഇത് ബുക്ക് ചെയ്തു, ഓർഡർ ചെയ്തു. ഒരു ഉരുളിയിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ട് 2 പൂക്കളുടെ ഇതളും ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഹോട്ടലുകാരന് കറണ്ട് കാശ് ലാഭം എന്നുള്ളതല്ല, നമുക്കൊരു ലാഭവും ഇല്ല. ഇരുന്നു ബിരിയാണി കൊണ്ടുവച്ചു, ഞാൻ ഇപ്പുറത്തിരുന്നു, ഇവളിപ്പുറത്തിരുന്നു. ബിരിയാണി തിന്നാൻ കൈ പൂത്താൻ പോയപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടാ ആക്രാന്തം കാണിക്കരുത്, ഇത് തിന്നുന്നതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഇത് തിന്നുമ്പം മുഖത്തോട് മുഖം റൊമാൻറ്റിക് ആയിട്ട് നോക്കിയിരിക്കണം അത്രേ. ആണുങ്ങളോടാണ് ഈ ലോകത്ത് വേറെ എന്ത് സാധനം തന്നാലും 2-3 മിനിറ്റോ ഒക്കെ നോക്കിയിരിക്കാം. സ്വന്തം ഭാര്യയുടെ മുഖത്തോട്ടൊക്കെ 10-15 മിനിറ്റ് റൊമാൻറ്റിക്കായിട്ട് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ? ഞാൻ അതും ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞ് ഇടതുവശത്തിരിക്കുന്ന ടേബിളിലിരിക്കുന്ന കാമുകൻ കാമുകിയോട് പറഞ്ഞു, ആ ലിവറിങ് എടുക്കൂ കരളയെന്ന്. അതെൻ്റെ ഭാര്യ കേട്ടു. വലതുവശത്തിരിക്കുന്ന ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ആ ഷുഗറിങ് എടുക്കൂ പഞ്ചാരയെന്ന്. അതെൻ്റെ ഭാര്യ കേട്ടു. അവൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്നോടൊന്നും പറയാനില്ലേ? ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ആ ബീഫിങ് എടുക്കടി പോത്തേന്ന്. അതോടുകൂടി അവളുടെ പോത്തെന്ന് പറയാൻ പാടില്ല, ഗോമാതാവ് എങ്കിലും അവളുടെ ആഘോഷം അതോടുകൂടി എനിക്ക് തീർക്കാൻ പറ്റി. ഇനി ഇപ്പം നമ്മൾ രൂപഭാവങ്ങളിലൂടെ നമ്മുടെ രാഷ്ട്രീയ തരങ്ങളെല്ലാവരെയും കണ്ടു. ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രവണത, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ കണ്ടുവരുന്നൊരു പ്രവണതയാണ് നടന്മാർ തന്നെ പാടുക എന്ന് പറയുന്നത്. അതൊരുപാട് നടന്മാർ എല്ലാ സിനിമയിലും എങ്ങനെയെങ്കിലും എല്ലാം അവരുടേതായ ഒരു പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ പാട്ടുകാരെ ഇങ്ങനെ വേണ്ട, അറിയാവുന്ന ലില്ലയിലും ഒക്കെ നമുക്ക് എങ്ങനെയെങ്കിലും പാടാം എന്ന് നടന്മാർ തീരുമാനിച്ചു. അങ്ങനെ നടന്മാർ തിരിച്ചപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയക്കാർക്ക് തോന്നി, എന്തുകൊണ്ട് നമുക്ക് പാടിക്കൂടാ? അങ്ങനെ തോന്നിയതിൻ്റെ ഭാഗമായി 3-3 രാഷ്ട്രീയക്കാർ ഇവിടെ എത്തുകയാണ് നിങ്ങളുടെ മുന്നിൽ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി. നമ്മളിപ്പോൾ രൂപഭാവങ്ങൾ കണ്ടു, ശബ്ദത്തിലൂടെ എത്തുന്നു പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, മറ്റൊരു പ്രശസ്തനായ രാഷ്ട്രീയ നേതാവ്. ഇവർ 3 പേരും ഒരു ഗാനവുമായിട്ട് എത്തുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലത്തെ ആഘോഷങ്ങളുമായിട്ട് നമ്മൾ ഒത്തുകൂടാറില്ല. സർക്കാർ എല്ലാ സാധനത്തിനും ടാക്സ് ഏർപ്പെടുത്തുന്നുണ്ട്, വില ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ ടാക്സ് ഏർപ്പെടുത്തിയിട്ടില്ലാത്തതും വില കൂട്ടിയിട്ടില്ലാത്തതും ഒക്കെ ഒരു സാധനമാണ് കയ്യടി എന്ന് പറയുന്നത്. ഇത് സൂക്ഷിച്ച് വെച്ച് അടുത്ത വർഷത്തെ ഇവൻറ്റിന് അടിക്കാമെന്ന് വിചാരിക്കരുത്. ഇച്ചിരി ഇച്ചിരി ഇടയ്ക്ക് തന്നാൽ അത് വലിയ സന്തോഷമാണ്. പടക്കം പൊട്ടിക്കുന്ന സതീശൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനി ഇത് തീരുന്ന വരെ പൊട്ടിക്കരുത്, ഞെട്ടിയിട്ട് നിൽക്കാൻ വയ്യ. ഇനി നമുക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ ഗാനത്തിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹം വന്നാൽ അദ്ദേഹം ഇങ്ങനെ പാടും, എല്ലാവർക്കും വേണ്ടി കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഏറെ ജനകീയമായ ഒരു ഗാനം ഞാനും മുഖ്യമന്ത്രിയും ചേർന്ന് ആലപിക്കുന്നു. മൈക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു. അത്
ഗവൺമെന്റ് വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അങ്ങനെ പാടാനുള്ള മൂഡിലൊന്നും അല്ല. എന്തോ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് പഠിക്കാതെ പറയാനൊക്കത്തില്ല. അദ്ദേഹം തുടങ്ങട്ടെ, ഞാൻ കൂട്ടത്തിൽ പാടിക്കോളാം. മൈക്ക് തിരിച്ചു കൊടുക്കുന്നു, തുടങ്ങിക്കോ. കുലുക്കിത്തക്കത്ത കുലുക്കിത്തക്കത്തേ കുലുക്കിത്തക്കത്ത കുലുക്കിത്തക്കത്തേ കുലുക്കിത്തക്കത്ത. എന്ത് ഗാനമാണ് പാടിയത്! തളമില്ല, ലയമില്ല, പെർഫോമൻസ് പോര. കൊല്ലപ്പോറയാ അതുക്ക് മേലേ. അപ്പൊ ഇതെല്ലാം സംഭവിച്ചപ്പോ ഇതിനോടൊക്കെ ഇടപെടാൻ ഉത്തരവാദിത്തമുള്ളവരെ ഡൽഹിയിലുണ്ടായിരുന്നു. അദ്ദേഹം ശ്രീ എ കെ അന്തപ്പൻ സാറാണ്. അദ്ദേഹം വന്ന് ഇങ്ങനെ പാടി. ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാരപ്പൂ. ഞാൻ പറയുന്നില്ല, ഞാനിത് പറഞ്ഞ പിന്നെ ഞാൻ പറയുന്നതായിരിക്കും കേരള സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ വിഷയമായിട്ട് എല്ലാവരും പറയുക. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഡൽഹിയിലായതുകൊണ്ട് ഞാനൊരു ഹിന്ദി ഗാനത്തിൻ്റെ രണ്ട് വരികൾ ആരംഭിക്കാം. तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा. मनमोहन जी सुनिए जी, नोकी इंगने पाड़ी. क्योंकि तुम ही हो, क्योंकि तुम ही हो मेरी जिंदगी, अब तुम ही हो. धन्नी नमस्कार. ഇത് അവസാനിച്ചാൽ ഇനി ഞാൻ പാടിയും പറഞ്ഞും സമയം കളയുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞു നടന്മാർ പാടുന്നതിനെ കുറിച്ച്. നമുക്കൊന്ന് ചിന്തിക്കാം, പാട്ടുകാർ അഭിനയിക്കാൻ പോയാലോ അപ്പോഴും ഇതേ പ്രശ്നം ചിലപ്പോഴുണ്ടാകും. രാവണപ്രഭു എന്ന ലാലേട്ടൻ നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രം. ബാസ്കിങ് ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ കരാട്ടെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ടൈം കിട്ടിയില്ല. ഈ സീൻ അഭിനയിക്കാൻ മോഹൻലാലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള എം ജി ശ്രീകുമാർ സാറാണ് വരുന്നതെങ്കിൽ പുള്ളി അതെങ്ങനെ അഭിനയിക്കുമായിരുന്നു എന്ന് നമുക്ക് ഒന്ന് കാണാം. പ്രസ്തുത സീൻ അഭിനയിക്കുന്നതിന് വേണ്ടി എം ജി ശ്രീകുമാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈപിടിയോടുകൂടി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാവുന്നതാണ്. സാറേ ഒരു കാര്യം ആദ്യമേ പറയാം, ആവശ്യമില്ലാതെ ഇങ്ങനെ ചിരിക്കേണ്ട കാര്യമില്ല. ദേ പിന്നെയും ചിരിക്കുന്നു. ഞാൻ ആവശ്യമില്ലാതെ ചിരിച്ചല്ല സാറേ. സാറിന്റെ ഡയലോഗ് ഇതാണ്, ബാസ്കിങ് ഞാൻ പഠിച്ചിട്ടില്ല, പിന്നെ ഗരാട്ടെ പഠിക്കണമെന്നുണ്ടായിരുന്നു, ടൈം കിട്ടിയില്ല. ഓക്കെ അല്ലേ? ഓക്കെ. എന്നാ പറഞ്ഞു, ആക്ഷൻ. ബാക്സിങ് ഞാൻ പഠിച്ചിട്ടില്ല സാറേ. ചിരിക്കണ്ട. ചിരിക്കണ്ട അല്ലേ? ആ പിന്നെ ഗരാട്ടെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ടൈം കിട്ടിയില്ല. ഞാൻ എത്ര ശ്രമിച്ചാലും സീരിയസ് ആകത്തില്ല. ശ്രമിച്ചു നോക്ക്, ഈ മുഖത്ത് സീരിയസ് വരുമോ എന്ന് നോക്കല്ലേ. ഓക്കെ. ദേവരുമാരെ ആളെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ കളിയാക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. സാറേ ഈ സീരിയസ് കിട്ടിയാ മതി. മതിയല്ലേ? പോയി. സാറേ സാറിന്റെ അടുത്ത ഡയലോഗ് എന്ന് പറയുന്നത്, ഞാൻ ഇടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അതൊരു ഹോർലിച്ച് കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇതാണ്. ഇത് വളരെ നിസാരമായി പോയല്ലോ. പറയാം, ഇത് ഏത് ടെമ്പോയിൽ വേണം പറയാൻ? സാറേ ഒരേ ഒരു ടെമ്പോയേ ഉള്ളൂ, അതിലാണ് മുണ്ടക്കൽ രാജേന്ദ്രൻ സ്പിരിറ്റ് കടത്തുന്നത്. പറയാം. ഞാൻ ഇടിച്ചൊരു ഹോർലിക്സ് ഉപ്പിൽ ഇട്ട് കൊണ്ടിട്ട് എന്റെ പല്ല് പോയി. കൃത്യമായിട്ട് പറയാം കേട്ടോ. ഞാൻ ഒരു പല്ല് ഹോർലിക്സ് ഉപ്പിൽ ഇട്ടിട്ട് ഇടിച്ചപ്പോ പല്ല് പോയി. ഹോർലിക്സ് ഇല്ല, ശരിക്കില്ല. അല്ല ഞാൻ ഈ ഹോർലിക്സ് അല്ല പല്ല്. ഇത് ചിരിക്കുവാണോ കരയുവാണോ? ഹ
കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി. എന്തോ ഇവിടെ നടക്കുന്നേ? എം ജി അണ്ണൻ അഭിനയിക്കാൻ പോയാലേ ആ ചിരി കൊണ്ട് ചെലവാകൂല എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. മോനെ ദിനേശാ, നീ പോയി എന്റെ ആ പേപ്പർ എടുത്തോണ്ട് ചെല്ലേ. അവന് ജീവിതത്തിൽ അതെങ്കിലും പറ്റിയല്ലോ എം ജി അണ്ണന്റെ പേപ്പർ എടുക്കാനെങ്കിലും. ചെല്ലേ, കൊണ്ടുപോവേക്ക്. വിജു വിധേയത്തിൽ എന്ന പ്രതിഭയ്ക്ക് നല്ലൊരു കൈയടി കൊടുക്കുക. എം ജി ശ്രീകുമാറിന്റെ അവനായി വന്നത്. എം ജി അണ്ണ, ഈ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് പാട്ടുപാടുക എന്ന് പറയുന്നത്. പാട്ടുപാടുന്നതൊക്കെ ആഗ്രഹമാണ്, സംഗീതം അനന്ത സാഗരമാണ്, അടുക്കും തോറും അകലം കൂടുന്ന മഹാപ്രതിഭാസം. എന്നെ ഒന്ന് പാട്ട് പഠിക്കുന്നതിനെ പറ്റി അഭിപ്രായം എന്താണ്? നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്താണ്? മോഹൻലാൽ, മമ്മൂട്ടി, സുമാരി ചേച്ചി, ഇവരുടെ എല്ലാം ഗുരു ഞാനാണ്. ആ, അതിന് നല്ലൊരു കൈയടി തീർച്ചയായിട്ടും കൊടുക്കണം. പക്ഷേ ഇനി ഞാൻ കള്ളം പറയുന്നതല്ല. നിങ്ങൾ പണ്ട് തൊട്ടുള്ള കാസറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം പഠിപ്പിച്ചത് ഞാനാണ്. ഇപ്പൊ സുമാരി ചേച്ചിയുടെ ചോദിക്കാൻ പറ്റത്തില്ല. ഇല്ല, സുമാരി ചേച്ചി നമ്മുടെ ഓർമ്മകളിലുണ്ട്. സുമാരി ചേച്ചിക്ക് ഈ അവസരത്തിൽ ആകാശങ്ങളിൽ നിന്ന് കേൾക്കട്ടെ ഒരു കൈയടി നമ്മൾ കൊടുക്കണം ആ മഹാപ്രതിഭയ്ക്ക്. ഇനി അപ്പൊ എന്തായാലും ലാലിനെയും ഇത് മമ്മൂട്ടിയൊക്കെ പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് എന്നെ പഠിപ്പിക്കണം. തീർച്ചയായിട്ടും ബിഷാരിയെ പഠിപ്പിക്കും. കാരണം റിമി ടോമിയെ കാട്ടി കൂടുതൽ പ്രോഗ്രാം ഉള്ളത് പിഷാരടിക്കാണ്. കാരണം 31 ഉണ്ടെങ്കിൽ 32 ദിവസം പ്രോഗ്രാം. അപ്പൊ ഈ പോണ സ്ഥലത്തെല്ലാം നിങ്ങളുടെ ഗുരു ആരാണ്, നിങ്ങളുടെ ഗുരു ആരാണെന്ന് ചോദിക്കുമ്പോ എം ജി അണ്ണനാണ്, എം ജി അണ്ണനാണ്. എനിക്കൊരു ക്രെഡിറ്റ് അല്ലേ അത്? അത് എനിക്കൊരു ക്രെഡിറ്റ് അല്ലേ? ഇത്രയും മഹാനായ ഒരു ഗായകൻ എം ജി എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം തന്നെ മഹാനായ ഗായകൻ എന്നാണ്. എങ്ങനെയുണ്ട്? മഹാത്മാഗാന്ധി, മിനിമം ഗ്യാരണ്ടി, അതൊക്കെ ഉണ്ട്. മാക്സിമം ഗ്യാരണ്ടി എല്ലാം ഉണ്ട്, ഒരുപാടുണ്ട്. ആ, എന്നാലും ഞാനിപ്പോ എം ജി അണ്ണനെ നിർത്തിക്കൊണ്ട് ഇത് പറഞ്ഞേ ഉള്ളൂ. ഒരു കാര്യം, ശ്രുതി അറിയാമോ? ശ്രുതി അത്ര പിടുത്തമില്ല. കിട്ടാൻ താളം അറിയാമോ? ഇല്ല. ലയം, ഭാവം, കാലപ്രമാണം അതറിയാം. ഇയാടെ അപ്പൂപ്പം കൊണ്ട് തന്ന പ്രമാണം അല്ല, കാലപ്രമാണം. അത് എനിക്കറിയാൻ പാടില്ല. അറിഞ്ഞൂടാ? ഇല്ല. മൃഗ അറിയോ? ഇല്ല. ഈ സംഗതി സംഗതി എന്ന് പറയുന്നതാണ് ഈ മൃഗ, മനസ്സിലായോ? ആ, അതാണോ? ഞാൻ ഇവിടുത്തെ എല്ലാവരോടും കൂടി പറയാണ്, അണ്ണാച്ചി ഇട്ട പേര് സംഗതി എന്നാണ്, എനിക്ക് ശരിക്കുള്ള പേര് മൃഗ എന്നാണ്. ഓക്കെ, അത് മലയാളികൾക്ക് പുതിയൊരു അറിവ സംഗതിയുടെ ശബ്ദം. ഇട്ടിട്ടില്ലല്ലേ? അയ്യോ, ഉണ്ട്. ഞാൻ കോട്ട് മാത്രമല്ല, എല്ലാം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ്. ഓക്കെ, എങ്കിൽ ഞാൻ സംഗീതം പഠിപ്പിക്കാം. ശ്രുതി തരൂ. തെറ്റിയാലും കൈയടിക്കണേ. രാഗങ്ങളെ കുറിച്ച് അറിയാമോ? ഏതെങ്കിലും രാഗങ്ങൾ? ഇല്ല, പഠിപ്പിക്കണം. ഒന്നും അറിയില്ല, ഞാൻ സീറോ ആണ് കേട്ടോ. എല്ലാവരും പാടുന്നു, എനിക്കും പാടും. എങ്കിൽ ആദ്യം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ദാസേട്ടൻ പാടുന്ന ഹംസദിനെ തന്നെ തുടങ്ങാം. ആയിക്കോട്ടെ. എല്ലാവർക്കും വേണേ പഠിക്കാവുന്നതാണ്. ഒന്നുകൂടെ. താഴെ അങ്ങ് താഴെയാന്ന്. ഇതിൽ കൂടുതൽ താഴത്തില്ല, പറ്റുന്നതിന്റെ മാക്സിമമാണ്. ഗണപതിം ഭജേഹം വാതാവി ഗണപതിം ഭജേഹം വാതാവി ഗണപതിം ഭജേഹം വാരണ ശിവര പ്രദോരി വാതാവി ഗണപതിം പാടു. സാംഗ പ്രണാമം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത് എന്നെ കൊണ്ട് പറ്റില്ല. ഈ ലോകത്ത് ആരായാലും അറിയാവുന്ന പണി അറിയാവുന്നവൻ ചെയ്യുന്നത് കാണാനാണ് ഏറ്റവും കൂടുതൽ ഭംഗി. നിങ്ങൾ പറയുന്നത് ഈ സൂപ്പർ സ്റ്റാർസ് ആരും പാടണ്ടെന്നാണോ? ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്നാവാം, പക്ഷേ സ്ഥിരമാക്കരുത് ഈ പരിപാടി എന്നാണ് പറയാനുള്ളത്. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും എം ജി അണ്ണ, തൊടുപുഴയിലെ പ്രേക്ഷകരെ നമ്മളും എല്ലാം, ഇപ്പൊ എനിക്ക് പോലും സ്റ്റേജിൽ തമാശയ്ക്കാണെങ്കിലും ഇത് പറയാൻ തോന്നുന്നത്, കഴിഞ്ഞ 30 വർഷങ്ങളിലധികമായി എം ജി ശ്രീകുമാർ എന്ന ഗായകൻ നമുക്ക് വേണ്ടി പാടാൻ തുടങ്ങിയത്
30 വർഷം പറഞ്ഞപ്പോൾ 30 ഒരു ചെറിയ സംഖ്യയാണെങ്കിലും വർഷങ്ങളാകുമ്പോൾ അതൊരു വലിയ കണക്കാണ്. സ്വാഭാവികമായിട്ടും ഈ പ്രതിഭയ്ക്ക് ഒരിക്കൽ കൂടി ആ 30 വർഷങ്ങൾക്ക് നമ്മളുടെ തൊടുപുഴയുടെ ഒരു അംഗീകാരം നിങ്ങൾ ഈ അവസരത്തിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എം ജനറലിൽ നിന്നും ഞങ്ങൾക്ക് ഇപ്പോൾ ഷോ ഒരു പ്രത്യേക സമയപരിധിയിൽ നടക്കേണ്ട ഒന്നാണ്. ഇവിടെ നമുക്ക് കുറേ അധികം ഗാനങ്ങൾ എം ജി അണ്ണൻ പാടിയത് കേൾക്കണം എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. അതെൻ്റെ മാത്രം ആഗ്രഹമല്ല, ഈ പ്രേക്ഷകരുടെ എല്ലാം ആഗ്രഹമാണ്. അവരുടെ കൂടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഞാൻ ചില ആഗ്രഹങ്ങൾ പറയുകയാണ്. അത് ഞങ്ങൾക്ക് വേണ്ടി പാടണം. അറിയാമെങ്കിൽ പാടാം. കേൾക്കണമെന്ന് താല്പര്യമുള്ളവർ അതൊരു കൈയടിയായിട്ട് എം ജി അണ്ണനെ അറിയിക്കണം. നമുക്ക് കുറച്ച് നല്ല പാട്ടുകൾ തീർച്ചയായിട്ടും കേൾക്കാം. ഈ അടുത്ത കാലത്ത് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ മലയാളിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ യൂസഫ് അലി കേച്ചേരി അവർകൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം എം ജി അണ്ണൻ പാടിയിട്ടുണ്ട്. ആ ഗാനത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ആ ഗാനത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ കുട്ടികൾ അഭിനയിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഉറപ്പായിട്ടും അതൊരു വലിയ കാര്യമാണ്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ ചാന്ദ് പൊട്ടും ചങ്കേലസും എന്നുള്ളതാണ് നാലുവരി. ചാന്ദ് പൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളേ, പുലരിപ്പെണ്ണെ നിന്നെ കണ്ടാൽ പൂതി പെരുകണു മനസ്സിൽ. നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളേ, പുലരിപ്പെണ്ണെ നിന്നെ കണ്ടാൽ പൂതി പെരുകണു മനസ്സിൽ. നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. നീയൊരു സുന്ദരിയല്ലേ. ന്യൂമൻസ് കോളേജിലെ കുട്ടികൾ ദേവമനോഹരിയല്ലേ. ഇനി നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മറ്റൊരു പ്രതിഭാധനായ സംഗീത സംവിധായകൻ ജോൺസൺ മാഷ്. ജോൺസൺ മാഷുടെ ഒരു ഗാനം, അത് പറയുന്നില്ല, കേട്ടാൽ മലയാളികളാണെങ്കിൽ കൈയടിച്ചിരിക്കും. അത്രയും മനോഹരമായ ഒരു ഗാനം. കയ്യിൽ വാർമതിയേ, മന്ദാരച്ചെപ്പുണ്ടോ മാണിക്ക് കല്ലുണ്ടോ? കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ? വാനം പാടിതൻ തൂവലുണ്ടോ? ഉള്ളില്ലാമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കക്കല്ലുണ്ടോ? കയ്യിൽ വാർമതിയേ,